ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ്കെ ട്രാക്റ്റീവ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതാ മൈക്രോവെയറിൻ്റെ W17 എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചിൻ്റെ റിവ്യൂ. അതേപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് എങ്ങനെ നല്ലൊരു ബെസ്റ്റ് റേറ്റിൽ എങ്ങനെ കിട്ടാം, അതും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയപ്പോൾ 2399, അങ്ങനെ പല റേറ്റിൽ വരുന്നുണ്ട്. 2K മുകളിലാണ് ഫ്ലിപ്കാർട്ടിലേക്ക് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ പല ഷോപ്പുകളിലും അന്വേഷിച്ച് നോക്കി. അപ്പോൾ നല്ലൊരു റേറ്റ് തന്നെ അവർ അവിടേക്ക് വരുന്നത്. അപ്പോൾ ഞാനിത് ബൈ ചെയ്ത് പർച്ചേസ് ചെയ്ത് 1499 രൂപക്കാണ്. 1499 രൂപക്ക്. അപ്പോൾ ഇതെവിടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പോൾ മലപ്പുറം മഞ്ചേരി ഭാഗത്തുള്ളവരാണെങ്കിൽ, തീർച്ചയായിട്ടും ജപ്പാൻ സ്ക്വയർ എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്, പുതിയതായിട്ട് വന്നതാണ്. ഒരു 3 മാസം ആയിട്ടുള്ളൂ പുതിയതായിട്ട് വന്നൊരു ഷോപ്പാണ്. അപ്പോൾ അവിടുന്ന് 1499 രൂപക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജപ്പാൻ സ്ക്വയറിൽ നിന്നും ബൈ ചെയ്യാൻ നോക്കുക. നല്ലൊരു റേറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല കേട്ടോ, എല്ലാ പ്രൊഡക്റ്റും അവർ ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കുക. അവരുടെ ഫോൺ നമ്പറും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുക. അവരുടെ ഷോപ്പ് വരുന്നത് മഞ്ചേരി, മലപ്പുറം മഞ്ചേരി CH ബൈപ്പാസിൻ്റെയൊക്കെ അവിടെ ആയിട്ടാണ്, അക്ബർ ട്രാവൽസിൻ്റെ ഒക്കെ തായായിട്ടാണ് ഇവരുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഷോപ്പിൽ നിന്ന് തന്നെ നിങ്ങൾ ഇത് ബൈ ചെയ്യുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എല്ലാ പ്രൊഡക്റ്റും ഹോൾസെയിൽ റേറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ കാണാം, അതേപോലെ തന്നെ ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളും കാണാം. സോ ഗൈസ്, ഇതുപോലൊരു വൈറ്റ് ആൻഡ് ബ്ലൂ തീമിലാണ് നമ്മൾ ബോക്സ് വരുന്നത്. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് മൈക്രോവെയർ W17, അതേപോലെ തന്നെ അതിൻ്റെ താഴെ 500+ വാച്ച് ഫേസ് ഒന്നും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ സൈഡിലോട്ട് വന്നാൽ അവരെ ആപ്ലിക്കേഷൻസ് ആ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലോട്ട് വന്നാൽ ഒരു QR കോഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അവർ ആപ്പ് നമ്മൾ മൊബൈൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് നമുക്ക് വരുന്നത് ഒരു യൂസർ മാനുവലാണ്. ഈ സ്മാർട്ട് വാച്ചിൻ്റെ യൂസർ മാനുവൽ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഇതാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു സ്മാർട്ട് വാച്ച് എങ്ങനെ യൂസ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വേണ്ടവർ ജസ്റ്റ് ഒന്ന് ഇത് നമുക്ക് വായിച്ച് നോക്കാം, റീഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇതൊന്ന് ജസ്റ്റ് മാറ്റി വെക്കാം. ഇതാണ് നമ്മൾ വാച്ച് വരുന്നത് കേട്ടോ, സ്മാർട്ട് വാച്ച് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ വാച്ച് വരുന്നത്, സ്മാർട്ട് വാച്ച് വരുന്നത്. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് സേഫായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. കണ്ടില്ലേ, ഇതാണ് നമ്മൾ സ്മാർട്ട് വാച്ച്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിലോട്ട് വരാം. അതിനു മുമ്പ് ഇതിൻ്റെ അടിയിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട്, ഇതൊന്ന് ഓപ്പൺ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു Type-C കേബിളും കൂടെ അതിൻ്റെ താഴെ കാണാൻ പറ്റും. Type-C കേബിള് അത് നമുക്ക് ചാർജ് ചെയ്യാനാണ്, അപ്പോൾ കാണാൻ പറ്റും. C ടൈപ്പ് കേട്ടോ, Type-C കേബിള് കിട്ടും. അപ്പോൾ വാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിലിപ്പോൾ ഫസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് പ്രീമിയം ലുക്ക് തന്നെ ഈ ഒരു വാച്ച് തരുന്നുണ്ട്. പിന്നെ എടുത്ത് കാണിക്കുന്നത് ഈ ഒരു വാച്ചിൻ്റെ ഡിസ്പ്ലേ. പിന്നെ ഇതിൽ വരുന്ന സ്ട്രാപ്പ് 45mm സിലിക്കോൺ സ്ട്രാപ്പാണ് വരുന്നത്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സ്ക്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ക്രോൺ ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ താഴെ വരുന്നത് ഒരു മൈക്കാണ്, ഒരു മൈക്ക് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ സെൻറ്ററിലായിട്ട്. പിന്നെ അതിൻ്റെ താഴത്ത് വരുന്നത് ഒരു പവർ ഓൺ ഓഫ് ബട്ടണാണ്. പിന്നെ ഇതിൻ്റെ മറ്റേ സൈഡിലായിട്ടാണ് ഇതിൻ്റെ സ്പീക്കർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 4 സെൻസേഴ്സ് കാണാൻ പറ്റും, കണ്ടല്ലേ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വരുന്നത് ഇത് ചാർജ് ചെയ്യാനായിട്ടുള്ള മാഗ്നറ്റിക് ടൈപ്പായിട്ടുള്ള 2 പോർട്ടും കൂടെ അവിടെ വരുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ 1.91 ഇഞ്ച് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ, എഡ്ജ് ടു എഡ്ജ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ ഇഷ്ടംപോലെ ആപ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്, കൂടുതൽ ഫീച്ചേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. പിന്നെ ഇതിൽ 12 സ്പോർട്സ് മോഡും കൂടെ ഇതിൽ അവൈലബിൾ ആണ്. ഒന്നും പറയല്ല, ഫീച്ചേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. ആപ്സ് ആപ്ലിക്കേഷനൊക്കെ കാണാൻ പറ്റും, കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. കൂടുതൽ ഞാനിങ്ങനെ ഓരോന്ന് എടുത്ത് കാണിച്ച് തന്നാൽ ലെങ്ത് കൂടും. ഓക്കെ, പിന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ എന്താ വെച്ചാൽ നമ്മളെ ഫോണിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഇതാണ്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരട്ടോ, ഒരു ബ്ലൂ കളറാവും. എന്നിട്ട് നമ്മൾ ഫോണിൽ സ്കാൻ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാ വെച്ചാൽ ആ ഒരു രണ്ടാമത് കാണുന്ന ഓപ്ഷനല്ല, ഒരു QR കോഡിൻ്റെ ഓപ്ഷന്, അത് നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. പിന്നെ ഇതിൽ ബ്രെയിൻസ് കാണാൻ പറ്റും, നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, നമ്മളെ ഒരു ഇഷ്ടംപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വെയിലത്ത് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഇത് കിട്ടും. പിന്നെ ഇതിൽ നമുക്ക് 6 സ്റ്റൈൽസ് അവൈലബിൾ ആണ്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റൈൽ 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, ഓരോ സ്റ്റൈലും നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. പിന്നെ ഇതിൽ വേറെ ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല.
ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത ഓപ്ഷന്, പിന്നെ നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. സെറ്റിങ്സിൽ വരുന്നത് എന്തൊക്കെ നോക്കട്ടോ. അപ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇവിടെ വസ്തി കാണാൻ പറ്റുന്നത് ഫ്ലാഷ് ലൈറ്റാണ്. ഈ ഫ്ലാഷ് ലൈറ്റ്, രണ്ടാമത് സ്ക്രീൻ ടൈം, പിന്നെ ബ്രൈനസ്, വോളിയം, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ക്യു ആർ കോഡ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാംഗ്വേജ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഇട്ടിട്ടുള്ളത് ഇംഗ്ലീഷ് തന്നെയാണ്. പിന്നെ റീസ്റ്റോർ, പിന്നെ അബൌട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. വാച്ച് 7 വാച്ചിൻ്റെ കുറച്ച് കാര്യങ്ങളും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ, പിന്നെ ക്യു ആർ കോഡ് ഇവിടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ക്യു ആർ കോഡ് ഉണ്ട്. പിന്നെ വോളിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സ്ക്രീൻ ടൈമും സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ആദ്യം പറഞ്ഞല്ലോ, പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലോ. ഈ ഒരു വാച്ച് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ ഒരു മുകളിൽ ലൈറ്റ് വെച്ചോണ്ട്, വീഡിയോ ക്വാളിറ്റിക്ക് ലൈറ്റ് വെച്ചോണ്ട് ആ ഒരു എഫക്റ്റ് വരുന്നുണ്ട്, ബ്ലിങ്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒന്നും പറയില്ല, വാച്ചിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ സെറ്റാണ്. പിന്നെ ഇത് ചാർജ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മാഗ്നറ്റിക് ടൈപ്പായിട്ടുള്ള ഒരു പോർട്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് ജസ്റ്റ് ഒന്ന് അവിടെ വെച്ച് കൊടുത്താൽ മാത്രം മതി, കറക്റ്റായിട്ട് വെക്കണമെന്നില്ല. ഒന്ന് അവിടെ നിന്ന് വെക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് പോകും, കണ്ടല്ലേ. മാഗ്നറ്റിക് ടൈപ്പായതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഞാൻ ചാർജ് കയറുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ പോട്ടിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ചാർജ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് കേട്ടോ. ചാർജ് കയറുന്നുണ്ട്. പിന്നെ നല്ലൊരു ബാറ്ററി ബാക്കപ്പും കൂടെ ഇതിൽ കിട്ടുന്നുണ്ട്. നോർമലി യൂസിങ് ആണെങ്കിൽ ഒരു 1 വീക്ക് എങ്ങാനും ഏകദേശം പോവും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഫോണിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഒരു ക്യു ആർ കോഡ് ആ ഒരു സ്മാർട്ട് വാച്ചിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു ബോക്സിൻ്റെ ബാക്കിൽ കിട്ടും ഈ ഒരു ക്യു ആർ കോഡ്. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് MA Active Pro എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടല്ലേ, അങ്ങനെ സ്കാൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ ആ ഒരു സ്മാർട്ട് വാച്ചിൽ നിന്ന് ഏത് എവിടെന്നെങ്കിലും ഒരു ക്യു ആർ കോഡ് എടുത്തിട്ട് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും MA Active Pro ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആപ്പ്. ഇവിടെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ കൊടുക്കുകയാണ്. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ആപ്പ് ഓപ്പൺ ആവുന്നത് കാണാൻ പറ്റും. ലൊക്കേഷന് അലോ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ സൈനപ്പ് ചെയ്യണം. നമ്മൾ ആദ്യമായിട്ടല്ലേ വരുന്നത്. സൈനപ്പ് നൗ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. ഒരു ഇമെയിൽ ID എൻ്റർ ചെയ്യുക. ശേഷം പാസ്വേഡ്, ഒരു എന്തെങ്കിലും പേരിട്ടിട്ട്, പിന്നെ അതിന്മേ കുറച്ച് അക്കങ്ങൾ കൂട്ടിയിട്ടുള്ളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മൂന്നാമത് കിടക്കുന്ന ഓപ്ഷന്, ഇവിടെ നമ്മളെ അക്കൗണ്ട് കിട്ടോ, പിന്നെ മൂന്നാമത് കിടക്കുന്നൊരു ഓപ്ഷന് കാണാനായിട്ട് പറ്റും. ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ സ്മാർട്ട് വാച്ച് എടുത്തിട്ട് സ്മാർട്ട് വാച്ചിൽ ഒരു കാര്യം സെറ്റ് ചെയ്യേണ്ടതാ. ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഓപ്ഷനല്ലേ, അതൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫൈൻഡ് ഡിവൈസ് എന്ന് ക്ലിക്ക് ചെയ്യണം. ഫൈൻഡ് ആവുന്നുണ്ട് കേട്ടോ. അവർ സെർച്ച് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ വാച്ച് ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആദ്യമേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കണക്ട് ആയിക്കോളും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, കണക്ട് ആവും. അപ്പോൾ ഇവിടെ ബ്ലൂടൂത്ത് ഓൺ ആക്കണുണ്ടോ, പിന്നെ ഓട്ടോമാറ്റിക് ആയിക്കോളും. പിന്നെ പെയർ ചെയ്യണം, അപ്പോഴാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ഈസ് അങ്ങനെ കണക്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ കാണാൻ പറ്റും വാച്ച് 7, പിന്നെ ചാർജ് മുകളിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ കണക്റ്റഡൊന്നും കാണുന്നുണ്ട്, കണ്ടല്ലേ. വാച്ച് 7, പിന്നെ 50% ചാർജ് ഉണ്ട്, കണക്റ്റഡ് ഒന്നും കാണിക്കുന്നുണ്ട്. പിന്നെ ഫൈൻഡ് വാച്ച് ഉണ്ട് താഴെ. അപ്പോൾ നമ്മുടെ കാണിക്കുന്നത് ഡയൽ മാനേജർ എന്ന് കാണാൻ പറ്റും. അതിന്മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് വൈസ് കാണാൻ പറ്റും. ഇഷ്ടംപോലെ ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എടുക്കാൻ പറ്റും. ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതിമേ ഇൻസ്റ്റാൾമെൻറ്റ് ക്ലിക്ക് ചെയ്താൽ മതിട്ടോ. ആ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ സിപ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആ കണക്ട് ചെയ്ത ഫോണിലേക്ക് വന്ന കോള് ഈ ഒരു സ്മാർട്ട് വാച്ചിലും കൂടെ കിട്ടുന്നുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, എല്ലാ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ആ ഒരു ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ തന്നെ ആ ഒരു കോളും കൂടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്മാർട്ട് വാച്ച് നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഞ്ചേരി ജപ്പാൻ സ്ക്വയറിലേക്ക് തന്നെ പോവുക. ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അവരുടെ ഫോൺ നമ്പറും ഇൻസ്റ്റാ അക്കൗണ്ട് ലിങ്കും. കൂടാതെ അവരിപ്പോൾ ഒരു നിങ്ങൾ എന്തെങ്കിലും ജസ്റ്റ് അവിടുന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മാനമായിട്ട് ബൈക്കുകൾ സമ്മാനമായിട്ട് നേടാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും പങ്കെടുക്കുക. എല്ലാ പ്രൊഡക്റ്റ് കാര്യങ്ങളും അവർ ഹോൾസെയിൽ റേറ്റിലാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇപ്പോൾ ഞാൻ ഈ ഒരു വാച്ചിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഫ്ലിപ്കാർട്ടിൽ വരുന്നത് 2K something ഒക്കെയാണ്. പക്ഷേ ഈ ഒരു ജപ്പാൻ സ്ക്വയർ, മഞ്ചേരി ജപ്പാൻ സ്ക്വയറിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളത് 1499 രൂപക്കാണ്. എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ചിത്രമുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ
തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ റേറ്റ് 1499 രൂപ, അതും ജപ്പാൻ സ്ക്വയറിൽ മാത്രമേ ഞാൻ ഷോപ്പിൽ പല ഷോപ്പിലും അന്വേഷിച്ചു നോക്കി, അവിടെ മാത്രമേ ഉള്ളൂ ഈ റേറ്റിൽ കേട്ടോ, ഇത്രയും കുറഞ്ഞ റേറ്റ് അവിടെ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, അവിടുന്ന് തന്നെ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് തന്നെ ബൈ ചെയ്യുക. വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.